സത്യം ജയിച്ചു എന്ന പ്രതികരണമാണ് കോൺഗ്രസ് നേതാക്കളിൽ നിന്നും വരുന്നത്. പാർലമെന്റിന് മുന്നിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എം പിമാരുടെ നേതൃത്വത്തിലുള്ള ആഹ്ലാദ പ്രകടനം, അധിരഞ്ജൻ ചൌധരിയൊപ്പം കേരളത്തിലെ എം പിമാരും അടക്കം അണിനിരുന്നുള്ള ആഹ്ലാദ പ്രകടനത്തിന്റെ ദൃശ്യങ്ങളാണ് സ്ക്രീനിൽ കാണുന്നത്. തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന സമയത്ത് ഇത് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല എന്ന് കെ പി സി സി അധ്യക്ഷൻ തന്നെ സമ്മതിക്കുകയായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള കാര്യം. പ്രശാന്ത് രഘുവംശത്തിലേക്ക് വീണ്ടും പോവുകയാണ്. പ്രശാന്ത്, നേരത്തെ പറഞ്ഞു വന്നത് ഈ സെഷൻസ് കോടതിയും ഹൈക്കോടതിയും ഒക്കെ കടന്നാണ് രാഹുൽ ഗാന്ധി അപ്പീലുമായി സുപ്രീം കോടതിക്ക് മുന്നിലേക്ക് എത്തിയത്. കോടതിക്ക് മുന്നിലേക്ക് വന്ന കാര്യങ്ങൾ, തീരുമാനം എങ്ങനെ വിലയിരുത്താം? ശീതൽ, എന്തായാലും സുപ്രീം കോടതിയിൽ രാഹുൽ ഗാന്ധി എത്തുന്ന സമയത്ത് സുപ്രീം കോടതിയിൽ എന്തെങ്കിലും അനുകൂല തീരുമാനം ഉണ്ടാകുമ്പോൾ എന്നുള്ള പ്രതീക്ഷ കോൺഗ്രസിന് ഉണ്ടായിരുന്നില്ല. കാരണം ഈ വിഷയത്തിൽ രണ്ട് കോടതികളുടെ വിധി വന്നിരുന്നു, പ്രത്യേകിച്ച് സെഷൻസ് കോടതിയുടെയും പിന്നീട് അത് കഴിഞ്ഞ് ഗുജറാത്ത് ഹൈക്കോടതിയുടെയും. അപ്പോൾ ആ രണ്ട് വിധികളും മറികടന്നുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു തീരുമാനം പെട്ടെന്ന് വരും എന്ന് കോൺഗ്രസും പ്രതീക്ഷിച്ചിരുന്നില്ല. മാത്രമല്ല വിശദമായ ഒരു വാദം ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ നടന്നേക്കാം എന്നാണ് കോൺഗ്രസ് കരുതിയിരുന്നത്. എന്നാൽ ഇന്ന് ഈ കേസ് പരിഗണിച്ച ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് അരമണിക്കൂർ സമയം കൊണ്ട് ഇക്കാര്യത്തിലുള്ള വാദം പൂർത്തിയാക്കാം എന്നാണ് അറിയിച്ചത്. അരമണിക്കൂർ നൽകാം, അതിനുള്ളിൽ രണ്ട് പക്ഷവും അവരുടെ വാദങ്ങൾ പൂർത്തിയാക്കണം എന്ന് ജസ്റ്റിസ് ബി ആർ ഗവായ് തുടക്കത്തിൽ തന്നെ നിർദ്ദേശം നൽകി. അത് കഴിഞ്ഞ് മനു അഭിഷേക് സിംഗ്വിയാണ് ഈ കേസിൽ വാദിച്ച് തുടങ്ങിയത്. മനു അഭിഷേക് സിംഗ്വി രണ്ട് പ്രധാന കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഇതിലൊരു രാഷ്ട്രീയ നീക്കമുണ്ട്. കാരണം ഈ മോദി എന്നുള്ള പേര് ഒരുപാട് പേർക്ക് ഇന്ത്യയിലുണ്ട്. പ്രത്യേകിച്ച് 13 കോടി ആൾക്കാർക്കെങ്കിലും ഈ ഒരു സമുദായത്തിൽ പങ്കുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു മോദി എന്നുള്ള പേരുണ്ട് എന്നാണ് ചൂണ്ടിക്കാട്ടിക്കപ്പെടുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് മറ്റാർക്കും പരാതിയില്ലാതെ ബി ജെ പി നേതാക്കൾ മാത്രം പരാതിയുമായി എത്തിയിരിക്കുന്നത് എന്ന് മനു അഭിഷേക് സിംഗ്വി ചോദിച്ചു. അപ്പോൾ മോദി എന്നുള്ള പേര് ഉപയോഗിക്കുന്ന എല്ലാവർക്കും പരാതിയില്ല, ബി ജെ പി നേതാക്കൾക്ക് മാത്രമാണ് പരാതിയുള്ളത്. പറ്റ്നയിലായാലും ഗുജറാത്തിലായാലും ഒക്കെ കേസ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ബി ജെ പി നേതാക്കൾ മാത്രമാണ്. അതുകൊണ്ട് ഇത് ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ നീക്കമാണ്. രണ്ടാമത്, വ്യക്തമായ ഒരു തെളിവൊന്നും ഈ പരാതിക്കാരൻ നൽകാൻ കഴിഞ്ഞിരുന്നില്ല. വാട്സാപ്പിൽ കണ്ട ഒരു പത്രക്കട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരാതി നൽകിയത് എന്ന് പരാതിക്കാരൻ കോടതിയിൽ വ്യക്തമാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് ഒരു പരമാവധി ശിക്ഷ രാഹുൽ ഗാന്ധിക്ക് നൽകിയത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം മനസ്സിലാകുന്നില്ല എന്നാണ് മനു അഭിഷേക് സിംഗ്വി പറഞ്ഞത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഒരു എം പി ആണ്. രാഹുൽ ഗാന്ധിക്ക് ജനപ്രതിനിധി എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയണം. അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ നിരവധി പാർലമെന്റ് സമ്മേളനങ്ങൾ നഷ്ടമായി. ആ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത നീക്കണം, ഈ ഒരു സ്റ്റേ ഏർപ്പെടുത്തണം എന്നാണ് മനു അഭിഷേക് സിംഗ്വി വാദിച്ചത്. കോടതിയും ഇടയ്ക്ക് ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നു. രണ്ട് ചോദ്യങ്ങളാണ് കോടതി പ്രധാനമായും ഈ വാദത്തിനിടെ ഉന്നയിച്ചത്. ഒന്ന്, ഈ ഒരു പരമാവധി ശിക്ഷ രാഹുൽ ഗാന്ധിക്ക് നൽകാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു എന്ന് കോടതി ഉന്നയിക്കുകയുണ്ടായി. അങ്ങനെ പരമാവധി ശിക്ഷ രാഹുൽ ഗാന്ധിക്ക് നൽകുമ്പോൾ അതിന് വ്യക്തമായ ഒരു കാരണം കോടതികൾ പറയേണ്ടതാണ്. അപ്പോൾ ഈ ഒരു സെഷൻസ് കോടതി അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതി ഇക്കാര്യത്തിലുള്ള വിധി നൽകുമ്പോൾ അത്തരമൊരു നീക്കം ഉണ്ടായോ, അത് വിശദമായി പറഞ്ഞിരുന്നോ എന്നുള്ള ഒരു ചോദ്യം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അതില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. രണ്ട്, ഒരു മണ്ഡലം എത്ര കാലം ഒഴിച്ചിടാൻ കഴിയും? ഒരുപാട് കാലം ഒരു മണ്ഡലം ഒഴിച്ചിടുന്നത് ആ ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങൾക്ക് പ്രയോജനം കിട്ടാനുള്ള ഒരു സാഹചര്യം ഇല്ലാതാക്കുന്നില്ലേ എന്ന് സുപ്രീം കോടതി ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഈ 2 വർഷത്തെ ശിക്ഷ നൽകുമ്പോഴാണ് രാഹുൽ ഗാന്ധി അയോഗ്യനാക്കിയത്. അങ്ങനെ 2 വർഷത്തെ ശിക്ഷ നൽകുന്ന സമയത്ത് അത് ജനങ്ങൾക്കെതിരായ, ആ മണ്ഡലത്തിലെ ജനങ്ങൾക്കെതിരായ ഒരു നീക്കവും കൂടിയാണ്. അപ്പോൾ അതൊക്കെ വിചാരണ കോടതി പരിശോധിക്കേണ്ടതായിരുന്നു. കാരണം ഇതൊരു അപകീർത്തി കേസാണ്, അതിൽ പരമാവധി ശിക്ഷയാണ് നൽകിയിരിക്കുന്നത്. ആ ശിക്ഷ നൽകേണ്ട കാര്യമുണ്ടായിരുന്നോ എന്നുള്ള വിഷയമാണ് സുപ്രീം കോടതി പരിശോധിച്ചത്. അതുകൊണ്ട് ഇക്കാര്യങ്ങളാണ് സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ഈ തീരുമാനത്തിൻ്റെ അടിസ്ഥാനമായത്. രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വാദിച്ച മനു അഭിഷേക് സിംഗ്വിക്ക് ശേഷം പിന്നീട് ഹർജിക്കാരന് വേണ്ടി മഹേഷ് ചെത്മലാനിയാണ് വാദങ്ങൾ ഉയർത്തിയത്. മഹേഷ് ചെത്മലാനി പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് രാഹുൽ ഗാന്ധി സ്ഥിരമായി ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്ന വ്യക്തിയാണ്. പ്രത്യേകിച്ച് സുപ്രീം കോടതിയിൽ തന്നെ നേരത്തെ റഫാൽ കേസിൽ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. റഫാൽ കേസിൽ നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് ഉദ്ധരിച്ചുകൊണ്ട് ചില പരാമർശങ്ങൾ നടത്തി. അന്ന് സുപ്രീം കോടതി തന്നെ ഒരു താക്കീത് രാഹുൽ ഗാന്ധിക്ക് നൽകിയതാണ് എന്ന് മഹേഷ് ചെത്മലാനി ചൂണ്ടിക്കാട്ടി. മാത്രമല്ല,
ലില്ലി തോമസ് കേസിലെ പ്രധാനപ്പെട്ട വിധി, ഒരു കേസിൽ ഒരു ജനപ്രതിനിധി ശിക്ഷിക്കപ്പെട്ടാൽ അതും 2 വർഷമോ അതിലധികമോ ശിക്ഷിക്കപ്പെട്ടാൽ ആ ജനപ്രതിനിധി അപ്പോൾ തന്നെ അയോഗ്യനാകും എന്നതാണ്. അപ്പീൽ മറ്റും നൽകിയത് ഈ അയോഗ്യത തടയാനുള്ള ഒരു മാർഗമല്ല എന്നും സുപ്രീം കോടതി നേരത്തെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അപ്പോൾ സുപ്രീം കോടതി നേരത്തെ എടുത്ത ഒരു വിധി നിരാകരിക്കുന്ന തരത്തിലാകും ഒരു സ്റ്റേ നൽകുന്നത്. അപ്പോൾ പിൻവാതിലിലൂടെ ആ സുപ്രീം കോടതി വിധി ഇല്ലാതാക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. അതിനാണ് ഇപ്പോൾ സ്റ്റേ എന്നുള്ള ആവശ്യവുമായി എത്തിയിരിക്കുന്നത് എന്നുകൂടി മൻമോഹൻ ബഷീർ സിംഗ്വി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. അപ്പോൾ ഈ രണ്ട് എന്ന് മഹേഷ് തത്മലാനി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. എന്തായാലും ഈ രണ്ട് വാദങ്ങളും ഇപ്പോൾ കോടതി അംഗീകരിച്ചില്ല എന്ന് വേണം കരുതാൻ. മറിച്ച് കോടതി ഉറച്ചു നിന്നത് രാഹുൽ ഗാന്ധിക്ക് 2 വർഷത്തെ ശിക്ഷ നൽകേണ്ടതില്ലായിരുന്നു. രണ്ടാമതായി രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ ശിക്ഷ നൽകുമ്പോൾ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് അത് വലിയ അടിയായി മാറും. അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ തൽക്കാലം രാഹുൽ ഗാന്ധിക്ക് ഈ കേസിൽ സ്റ്റേ നൽകുന്നു, അദ്ദേഹത്തിൻ്റെ അയോഗ്യത നീക്കുകയാണ്. ഇക്കാര്യത്തിൽ സെഷൻസ് കോടതിയിൽ ഇപ്പോഴും അപ്പീൽ നിലനിൽക്കുകയാണ്. ആ അപ്പീൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സെഷൻസ് കോടതിക്ക് ഉചിതമായ തീരുമാനമെടുക്കാമെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. അതിനെക്കുറിച്ചുള്ള അതിൻ്റെ മെറിറ്റിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുന്നില്ല. പക്ഷേ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ട സ്റ്റേ നൽകുകയാണ് എന്നാണ് കോടതി ഇന്ന് അറിയിച്ചത്.